ശാന്തി പതിനൊന്ന് ഏഴ് എഴുപതിലെ മഹാവാക്യങ്ങളുടെ തുടർച്ച ബാബ നമ്മളോട് സ്നേഹി മൂർത്തും അതേപോലെ ശക്തി ശക്തിരൂപിണി ഈ രണ്ടിൻ്റെയും ബാലൻസ് വേണ്ട സമയമാണിപ്പോൾ എന്നാണ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അബ് സ്നേഹി മൂർത്തുബി നെഹി അബുത്തോ കാളിരൂപിച്ചി അതിപ്പോൾ സ്നേഹിമൂർത്തുമല്ല കാളിരൂപം ധാരണ ചെയ്യണം എന്ന് പറയുകയാണ് അബുദ്ധക്കകർ വികരാൾ രൂപധാരി നെഹി ബനെങ്കി തോ അപ്പനെ വികർമോ ഓർ വികർമ സാമന നെഹി കർസഖ്യങ്ക അപ്പോൾ ഇപ്പോൾ വരെയും വികരാൾ രൂപധാരി ആകുന്നില്ല എങ്കിൽ തൻ്റെ വികർമ്മങ്ങളും അതേപോലെ വികർമികളെയും തരണം ചെയ്യാമല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ കഴിയുകയില്ല എന്ന് വികരാൾ രൂപം എന്ന് ബാബു ഉദ്ദേശിക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ശക്തി രൂപത്തെയാണ് നമ്മൾ എത്രമാത്രം ശക്തി രൂപിണിയാകുന്നോ അത്രയും നമുക്ക് നമ്മുടെ വികർമ്മങ്ങളെയും നശിപ്പിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ വികർമ്മങ്ങളെയും ഭസ്മമാക്കാൻ കഴിയും അഭി സമാനക്ക് ബാത്തിനെഹി विकर्मों को को व्यर्थ संकल्पों व विकर्मियों के विकर्मी चलन को अब समाना नहीं है लेकिन संहार करना है അപ്പം ബഹു പറഞ്ഞ ഇപ്പോൾ ഉൾക്കൊള്ളേണ്ട കാര്യമല്ല സമാനക്കി ബാത്തിനെഹി ഇപ്പോൾ ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളേണ്ട കാര്യമല്ല വികർമ്മങ്ങളെയും വ്യർത്ഥസങ്കൽപ്പങ്ങളെയും വികർമികളുടെ വികർമ്മി ചലനങ്ങളെയും ഇപ്പോൾ ഉൾക്കൊള്ളുകയല്ല വേണ്ടേ അതിനെ ഇല്ലാതാക്കിയാണ് ചെയ്യേണ്ടത് നശിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ബാബ പറയുകയാണ് അപ്പോൾ സ്നേഹക്കോ സമാനാഹെ ഇപ്പോൾ സ്നേഹത്തെയാണ് ഉൾക്കൊള്ളേണ്ടത് ശക്തി രൂപക്കോ പ്രത്യക്ഷിക്കണഹെ ശക്തി ശക്തിരൂപം പ്രത്യക്ഷമാക്കണം അതായത് സ്നേഹം എന്നുള്ളത് ഉള്ളിലേക്കൊതുങ്ങിയാണ് വേണ്ടത് ശക്തിയോക്കോ ഏക്ക് ഹീ സമയത്തീൻ ബാത്തേൻ ധാരൻ കണ്ണീഹേ ശക്തികൾക്ക് ഒരേ സമയത്ത് തന്നെ മൂന്ന് കാര്യങ്ങൾ ധാരണ ചെയ്യണം ഏക്കുത്തോ മസ്തക്കുമേ മാതൃ സ്നേഹിപ്പനേക്കാ ഗുണ രൂപമേ റൂഹാനിയത് അവർ വാണിയുമേ ബജ്ര അതായത് ശക്തി ഏക്കേക്ക് ബോൽ വികർമ്മ അവർ വികർമ്മിയോക്കോ കഥം കന്നേവാലാവും അപ്പം ഇവിടെ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ശക്തികൾക്ക് ഒരേ സമയത്ത് തന്നെ മൂന്ന് കാര്യങ്ങളും ധാരണ ചെയ്യണം അതായത് ഒന്ന് മസ്തകത്തിൽ മാതൃ സ്നേഹിയുടെ ആ ഗുണം രണ്ടാമത് രൂപത്തിൽ ആത്മീയതയുണ്ടായിരിക്കണം മൂന്നാമത് ശബ്ദത്തിൽ വളരെയധികം ഉണ്ടായിരിക്കണം ഓരോരോ ശബ്ദവും വികർമ്മം അഥവാ വികർമ്മികളെ ഇല്ലാതാക്കുന്നതായിരിക്കണം വികർമ്മത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങളായിരിക്കണം പിന്നെ രൂപത്തിൽ പൂർണ്ണമായിട്ടും ആത്മീയത ഉണ്ടായിരിക്കണം മസ്തകത്തിലെ മാതൃസ്നേഹിയുടെ സ്നേഹവും ഉണ്ടായിരിക്കണം അപ്പം ഇത് മൂന്ന് ഗുണങ്ങളും ഈ സമയത്ത് ശക്തികളിൽ ധാരണ ചെയ്യണം എന്ന് ബാബ് ഓർമ്മിപ്പിക്കുകയാണ് ജബ് എഹ് തീൻ ബാത്തേ ഇക്കട്ടെ ധാരൻ ഹോങ്കി തബ് ക്യാ ഹോങ്ക് എപ്പോഴാണോ ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് ധാരണയിൽ വരുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും വികർമ ഔർ വിസ്മ ഹോജി അത് വികർമവും അതുപോലെ വികർമികളും ഭസ്മമായി തീരും ശക്തിയോങ്കി നെസർസി വികർമി ആത്മായും കാമ്പയമാൻ ഹോങ്കി ശക്തികളുടെ ദൃഷ്ടിയിലൂടെ വികർമി ആത്മാക്കളിൽ വിറയിലുണ്ടാകും അതായത് ഒരു ഭയക്കും എന്ന് പറയുകയാണ് ബാബിസേ അപ്പനെ വികർമ്മംസ് അതായത് അവർക്ക് ഭയം ഉണ്ടാകുന്നത് ഏതിനോടാണ് അവർ ഭയക്കുന്നത് അത് തൻ്റെ തന്നെ വികർമ്മങ്ങളെ അവർ ഭയക്കും ശക്തികളുടെ ദൃഷ്ടി കിട്ടുമ്പോൾ എന്ന് ബാബ പറയുകയാണ് അബ് സംഹാർക്കാരി ബനു അവർ ജൽദി ജൽദി സംഹാർക്കൊരു ഇപ്പോൾ സംഹാരകാരിയാകൂ വേഗം വേഗം സംഹരിക്കൂ എന്ന് പറയുകയാണ് ബാബ ഖഹാ ഖാൻ ശൃംഗാർ കർത്തേ കർത്തേ സംഹാർക്കോ ബൂൽജാത്തേ ഹെ ഇപ്പോൾ ചിലപ്പോഴൊക്കെ ശൃംഗാരം അതായത് അലങ്കാരം ചെയ്ത് ചെയ്ത് സംഹാരത്തെ അങ്ങ് മറന്നു പോകുന്നുണ്ട് ശൃംഗാർത്തോ ബോധ കിയ ലേക്കിന് സംഹാർക്കരും ഇപ്പോൾ വളരെയധികം അലങ്കാരമൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ വേണ്ടത് വികർമ്മികളെ അല്ലെങ്കിൽ വികർമത്തെ സംഹരിക്കുകയാണ് വേണ്ടത് മാസ്റ്റർ ബ്രഹ്മബി ബനെ പാലനാക്കി ശൃംഗാർ കിയ ലേക്കിന പാർട്ട് ഹെ സംഹാർക്ക അപ്പോൾ മാസ്റ്റർ ബ്രഹ്മാവുമായി പിന്നെ പാലനവും ചെയ്തു ബാവു പറയുകയാണെങ്കിൽ ശങ്കറിൻ്റെയും പാർട്ട് നിങ്ങൾ അഭിനയിച്ചു ആ ശക്തിയോങ്കെ അലങ്കാർ അവർ ശക്തിയോങ്കി ലലക്കാർ അവർ ശക്തിയോങ്കെ കിസ് കാര്യക്ക ഗായൻ ഹെ അപ്പോൾ ഇവിടെ ബാവു പറയുകയാണ് അതായത് മാസ്റ്റർ ബ്രഹ്മാവായി പിന്നെ പാലനവും ചെയ്തു അലങ്കാരവും ചെയ്തു എന്നാൽ ഇപ്പോൾ പാർട്ട് സംഹാരത്തിൻ്റേതാണ് ശക്തിയോങ്കി അലങ്കാർ അവർ ശക്തിയോങ് കി ലലക്കാർ അവർ ശക്തിയോങ് കെ കിസ് കാര്യക്കാ ഗായനഹേ അപ്പം ശക്തികളെക്കുറിച്ച് അവരുടെ അലങ്കാരത്തെക്കുറിച്ചും ശക്തികളുടെ ചലഞ്ചസ് അതായത് വെല്ലുവിളികളെക്കുറിച്ചും അതുപോലെ ശക്തികളെ പിന്നെ ഏത് കാര്യത്താണ് പിന്നെ മഹിമയുള്ളത് ശക്തികളുടെ ഏത് കാര്യത്തിനെക്കുറിച്ചാണ് പിന്നെ മഹിമയുള്ളത് എന്ന് ബാബ ചോദിക്കുകയാണ് ഗുങ്കുരു ഖി ഝാർ അതായത് ചിലംപൊലി ആ ചിലങ്ക കെട്ടിയിട്ടുള്ള ആ മുഴക്കം ആ മുഴക്കത്തോടു കൂടിയുള്ള ഡാൻസ് അതാണ് പറയുന്നത് ദേവന്മാരുടെ ഗുൻ ഗുരു ഡാൽക്കർ അസുരോംപർ നാച്ചാഹേ അങ്ങനെയുള്ള ചിലങ്കകൾ കെട്ടിയിട്ട് അസുരന്മാരുടെ മേൽ ഡാൻസ് ചെയ്യണമെന്ന് നാച്ചോംസേക്കാ ഹോത്താഹെ അപ്പോൾ ആ ഡാൻസിലൂടെ നൃത്തത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത് ജോ ബി ചീ സോങ്കി വഹ് ദബുക്കർ ഖതം ഹോ ജായങ്കി എന്ത് സാധനമാണോ ഉള്ളത് അതിൻ്റെ മേൽ ചവിട്ടി ഡാൻസ് ചെയ്യുമ്പോഴത് അമങ്ങിയില്ലാതായിക്കോളുമല്ലോ അതാണ് പറയുന്നത് ബാബ ദേവിമാരെ ശക്തിമാരെ കുറിച്ച് കാണിക്കാറുണ്ടല്ലോ അങ്ങനെ ചിലങ്കയൊക്കെ കെട്ടി വളരെ കൂടി വളരെ ശബ്ദത്തോടെ ഒരു ഗർജനത്തിൽ ഡാൻസ് ചെയ്യുന്നതായിട്ട് നിർഭേദ ഓർ വിനാശിക്ക് നിഷാനി എഹ് ഗുങ്കുരു കി ഝാരെ നിർഭേദയുടെയും വിനാശത്തിൻ്റെയും അടയാളമായിട്ടാണ് ഈ ചിലങ്കയുടെ മുഴക്കം സാധാരണ പറയുന്നത് ഐസേ നഹിക്ക് പാണ്ഡവോനെ നെഹിക്കി ആഹേ അപ്പം ശക്തികളുടെ കാര്യം മാത്രം പാവ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പാണ്ഡവരനെ അങ്ങനെ വിചാരിക്കരുത് പാണ്ഡവരൊന്നും ചെയ്തിട്ടില്ല എന്ന് പാണ്ഡവീ ശക്തിരൂപ് പാണ്ഡവരും ശക്തിരൂപമാണ് ശക്തിരൂപമേ ദോനോ ആജാത്തെ ശക്തി രൂപത്തിൽ പാണ്ഡവരും ശക്തികളും രണ്ടുപേരും വരുന്നുണ്ട് തൊയ്യഹ് തീനോ കർത്തവ്യം പ്രാക്ടിക്കൽ ഓർ പ്രത്യക്ഷ രൂപമേ ചല്ഹേ ഹേ അപ്പോൾ ഈ മൂന്ന് കർത്തവ്യവും പ്രാക്ടിക്കൽ പ്രത്യക്ഷ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കംജോരോങ്കാ കാംനേഹി ഹേ അവൻ ഇപ്പോൾ ശക്തിഹീന കാര്യമല്ല ചെയ്യേണ്ടത് മൈതാൻപർ കംജോർ നേഹിയാത്തേ മൈതാനത്തിലെ യുദ്ധമൈതാനത്തിൽ വീക്കായിട്ടുള്ളവർ വരില്ലല്ലോ ശൂരവീർ ആത്തേഹേ ശൂരവീര പരാക്രമങ്ങളെ വരാറുള്ളൂ എന്ന് യുദ്ധ മൈതാനത്തിൽ ത്വാബു മൈതാൻപർ പ്രത്യക്ഷോനേക്കാ സമയേ ഇപ്പോൾ മൈതാനത്തിൽ പ്രത്യക്ഷമാകേണ്ട സമയമാണ് ശൂരവീർ ശക്തിരൂപ ബൻകർ പ്രത്യക്ഷ രൂപമേ സാമ്നിയാവൂ ശൂരവീരന്മാരായിട്ട് ശക്തിരൂപമായിട്ട് പ്രത്യക്ഷ രൂപത്തിൽ മുന്നിൽ വരൂ जब इस ജബീസ്ു രൂപമേ പ്രത്യക്ഷഹോങ്കെ തപിക്കാഹോങ്ക എപ്പോഴാണോ ഈ രൂപത്തിൽ പ്രത്യക്ഷമാകുന്നത് അപ്പോഴെന്ത് സംഭവിക്കും പ്രത്യക്ഷത ബാവ് പറയുകയാണ് അങ്ങനെ ഭീരുമല്ലാതെ ശക്തിഹീനത കാണിക്കാതെ ഈ സമയത്ത് കുട്ടികൾ വളരെ ശക്തിശാലിയായിട്ട് ആ വീരപരാക്രമികളായിട്ട് യുദ്ധത്തിൻ്റെ മൈതാനത്തിലേക്ക് വരികയാണ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ആകുമ്പോൾ നിർഭയദുണ്ടാകും നമുക്ക് അതേപോലെ തന്നെ വിനാശത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ചിലങ്ക കൂടെ ചിലങ്ക അണിഞ്ഞിട്ടുള്ള നൃത്തം കാണിക്കുന്നത് അപ്പോൾ ഇവിടെ പണ്ടവരായിരുന്നാലും ശരി ശക്തികളായിരുന്നാലും രണ്ടുപേരും ഈ സമയത്ത് ശക്തി രൂപിണികളായിട്ട് മൈതാനത്തിലേക്ക് വരണം എന്നാലേ ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകുകയുള്ളൂ എന്ന് ബാബ പറയുകയാണ് ബാ പോർ ബച്ചോങ്കി പ്രത്യക്ഷതാ ഹോങ്കി ബാബരാണ് ബാബയുടെ മാത്രമല്ല കുട്ടികളുടെയും കൂടി പ്രത്യക്ഷതയുണ്ടാവും ജിത്തന പ്രത്യക്ഷ ഹോങ്കി ഉത്തനേ പ്രത്യക്ഷത ഹോങ്കി എത്രമാത്രം പ്രത്യക്ഷമാകുന്നു അത്രയും പ്രത്യക്ഷതയുണ്ടാകും തൊ ബാബ്ക്കോ പ്രഖ്യാത കണ്ണേക്കിയ പ്രത്യക്ഷ ഹോനാപ്പടെ അപ്പോൾ ബാബായെ പ്രഖ്യാതമാക്കുന്നതിന് വേണ്ടി കുട്ടികൾ സ്വയം പ്രത്യക്ഷമാകേണ്ടി വരും അബുതക് അപ്പനേഹി കഞ്ചോരിയോങ്കോ വിതായിത്തോ സൃഷ്ടിക്ക കല്യാൺകാരി കൈസേബനെങ്കി ബാബ ചോദിക്കുകയാണ് ഇപ്പോൾ വരെയും തൻ്റെ തന്നെ കുറവുകളോട് വിട പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ സൃഷ്ടിയുടെ മംഗളകാരി നിങ്ങളിനി എന്നാകുമെന്ന് ചോദിക്കുകയാണ് നമ്മൾ നമ്മുടെ തന്നെ കുറവുകൾ ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും എപ്പോൾ ചെയ്യും എന്ന് ബാബ ചോദിക്കുകയാണ് ഇസിലിയെ അപ്പനെ കംജോരിയൊങ്കോ അപ്പോൾ വിതായിതോ തപ് സൃഷ്ടിക്ക് കല്യാൺകാരി ബെൻസക്കെങ്കി ഇപ്പോൾ തൻ്റെ കുറവുകളോട് വിട പറയോ അങ്ങനെയാണെങ്കിലേ സൃഷ്ടിയുടെ മംഗളകാരിയാകാൻ കഴിയുകയുള്ളു അപ്പോൾ എപ്പോൾ വരെ നമ്മളിൽ വീക്ക്നസ് ഉണ്ടോ കുറവുകളുണ്ടോ അതുവരെ നമുക്ക് സൃഷ്ടിക്കു വേണ്ടി ലോകത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് ഇപ്പോൾ ഇത്രയും സമയം വൈകിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുറവുകളോട് വിട പറഞ്ഞുകൊണ്ട് ഈ സൃഷ്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കൂ അതാണ് ബാബ ആഗ്രഹിക്കുന്നത് അതിലൂടെ മാത്രമേ ബാബയുടെയും കുട്ടികളുടെയും പ്രത്യക്ഷത ഉണ്ടാകുകയുള്ളൂ എന്ന് ഇനി ബാബ പാർട്ടിയിലോട് സംസാരിക്കുന്നതാണ് വർത്തമാൻ സമയം സബി ക്യാ വിശേഷ് പുരുഷാർത്ഥക്കാർ രഹേ ഹെ വർത്തമാന സമയത്തെല്ലാവരും ഏത് പുരുഷാർത്ഥമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്ദേശ്ദേഹുത്തോ സാധാരൻ ബാത്ത് ഹെ സന്ദേശം കൊടുക്കുക എന്നുള്ളത് സാധാരണ കാര്യമാണ് വിശേഷാത്മാ ബെന്നെ കേശേഷ് കാര്യവീകരണപ്പെടേക വിശേഷാത്മാവാകുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും വിശേഷ കാര്യവും ചെയ്യേണ്ടി വരും ആജിക്കൽ ദുനിയാക്കേജോ വിശേഷാത്മാഹേ ഉൻപർ വിശേഷ ധ്യാൻ ദേനാഹേ അപ്പം അവർ ഇന്നത്തെ കാലത്ത് ലോകത്ത് ഏതെല്ലാം വിശേഷാത്മാക്കളാണോ ഉള്ളത് അവിടെമേൽ വിശേഷിച്ചും ശ്രദ്ധ കൊടുക്കണം ഏക്ക് വിശേഷാത്മാക്കിയുപ്പർ ധ്യാൻ ദേനേ സെ അനേകോങ്ക ധ്യാൻ സ്വതാ ഹി ഖീഞ്ച് ജായക ഏതെങ്കിലും ഒരു വിശേഷാത്മാവിൻ്റെ മേൽ ഒരു വി ഐ പിയുടെ മേൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ബാബ പറയുകയാണ് അവരിലൂടെ അനേക ആത്മാക്കളുടെ ശ്രദ്ധ സ്വതവേ ആകർഷിച്ചോളൂ മറ്റുള്ളവരും അവരിൽ ആകൃഷ്ടരായിട്ട് അവർ ബാബയുടെ അടുത്തേക്ക് അടുത്ത് വരും അപ്പം അങ്ങനെ ഒരാളിലെങ്കിലും നമ്മൾ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിശേഷാത്മാപ്പർ ധ്യാൻ ദേനേ സേ വഹു വിശേഷിനെഹി തും വിശേഷ് ബനേഗി വിശേഷ ആത്മാക്കളുടെ മേൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അവരെല്ലാം വിശേഷമാകുന്നത് നിങ്ങൾ വിശേഷ ആത്മാക്കളായി തീരുവന്ന് വിശേഷ ധ്യാൻസി കോർത്ഥ സങ്കൽപ്പ് കർമ്മ വ സമയായക അപ്പം നമുക്കറിയാമല്ലോ വിശേഷ ഏതെങ്കിലും ഒരു വി ഐ പിസുമായിട്ട് നമ്മൾ ബന്ധത്തിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ ചലനത്തിലും നമ്മുടെ ശബ്ദങ്ങളിലും നമ്മുടെ സംസ്കാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും അപ്പം അതുകൊണ്ടാണ് ബാവ് പറയുന്നത് നിങ്ങൾ പിന്നെ വ്യർത്ഥ സങ്കല്പങ്ങളിലോ കർമ്മത്തിലോ ഒന്നും സമയമോ ഒന്നും നിങ്ങളുടെ നഷ്ടപ്പെടില്ല എന്ന് ശക്തി അഗർ ജമാ ഹോ ജാത്തി ഹേ തോ വിശേഷ് സർവീസ് ബി സഹജോ ജാത്തി അപ്പോൾ ശക്തികൾ അങ്ങനെ ശേഖരിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ വിശേഷിച്ച് സർവീസും വളരെ സഹജമായി നടക്കും ശക്തിയുണ്ടെങ്കിൽ സർവീസ് ചെയ്യാൻ സാധിക്കുമെന്ന് ബാവു പറയാണ് ത്ബു പുരാണെ ഹിസാബ് കിതാബ് കെ ചൗപ്പടേ കൊ ഖംഖർ നയ ചോപ്പട ബനാനാഹെ അപ്പോൾ പഴയ കർമ്മ കണക്കുകളുടെ ആ ഒരു ചൗപ്പട ഇത് കണക്ക് പുസ്തകത്തെ ഇല്ലാതാക്കിയിട്ട് പുതിയത് നമ്മൾ ആരംഭിക്കണം പുസ്തകം എന്ന് പറയുകയാണ് ജോ ഇത്തന ക്വാളിഫൈഡ് ഹോത്താഹെ ഒത്തനാ ഹി ഉസ്കി വാല്യൂ ഹോത്തി ആര് എത്രമാത്രം ക്വാളിഫൈഡ് ആണോ അത്രയും അവർക്ക് വില വരും വാല്യുബിൾ ചീസ്കോ കവി സാധാരണ സ്ഥാൻപേർ നെഹിരഖാ ജാത്താഹെ വാല്യുബിളായിട്ടുള്ള വസ്തുവിനെ ഒരിക്കലും സാധാരണ സ്ഥാനത്ത് വയ്ക്കുകയില്ല ഉസ്കോ വിശേഷ സ്ഥാനം തിയാ ജാത്താഹെ അവർക്ക് എപ്പോഴും വിശേഷ സ്ഥാനമാണ് കൊടുക്കുന്നത് എന്ന് ബാബ് പറയുകയാണ് അതായത് വല്യബിളായിട്ടുള്ളതിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള സ്ഥാനം കൊടുക്കുമല്ലോ അപ്പം അതേപോലെ ക്വാളിഫൈഡായിട്ടുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാനം കൊടുക്കണം എന്ന് ബാവ് പറയുകയാണ് ഇപ്പോൾ ക്വാളിഫിക്കേഷൻസ്കോ സാമ്നെ രേഖ ഫിർ നോട്ട് കറത്തേജാവോ കി കിത്തനെ പെർസെൻറ്റ് ബനെ അപ്പോൾ ക്വാളിഫിക്കേഷൻ എല്ലാം തന്നെ തൻ്റെ മുന്നിൽ നോട്ട് ചെയ്യണം ആ എന്നിട്ടത് പ്രാക്ടിക്കൽ ചെക്ക് ചെയ്തുകൊണ്ടേ പോകണം എത്ര ശതമാനം ഈ പറയുന്ന ക്വാളിറ്റി എല്ലാം ക്വാളിഫിക്കേഷൻ എന്നിൽ വന്നു കഴിഞ്ഞു എന്ന് അങ്ങനെ ചെക്ക് ചെയ്ത് കുട്ടികൾ മുന്നോട്ട് പോകണമെന്ന് ബാബു ഓർമ്മിപ്പിക്കുകയാണ് ജബ് സെൻ പെർസെൻറ്റേജ് ഹോ ജായം കേത്തു എഹിജോ സെൻ ഹെ വഹ്ബി ജുക്കെങ്കി എപ്പോഴാണോ നൂറ് ശതമാനം നിങ്ങൾ ഉള്ളവരായി തീരുന്നത് ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾ വന്ന് ചേരുന്നത് അപ്പോൾ ഈ സാധു സന്യാസിമാർ നിങ്ങളുടെ മുന്നിൽ തല തലകുനിക്കും അവർ ഒനോങ്കെ ജുക്കിനെ സെ വഹ് ജങ്കാർ ദൂർ ദൂർത്തക്ക് സബീകെ കാനോമേ പോഞ്ചെങ്കി ഈ അറിയപ്പെടുന്ന സാമി സന്യാസിമാർ നിങ്ങളുടെ മുന്നിൽ തല കുനിക്കുന്നതിലൂടെ ആ മുഴക്കം ആ ശബ്ദം വളരെ ദൂരെ ദൂരെ എല്ലാവരുടെയും ചെവിയിലെത്തുമെന്ന് യഥാർത്ഥ പുരുഷാർത്ഥിക്കർ ഹീ ഹെ വഹാഹി പുരുഷാർത്ഥോർ വഹാഹി പ്രാപ്തി യഥാർത്ഥ പുരുഷാർത്ഥത്തിൻ്റെ അർത്ഥം തന്നെ ഇതാണ് എവിടെയാണോ നമ്മൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ എൻ്റെ പ്രാപ്തി ഉണ്ടാകണം എന്നാൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുരുഷാർത്ഥം ചെയ്യുമ്പോൾ ആ പ്രാപ്തി ഇപ്പോൾ തന്നെ ഉണ്ടാകണം എന്ന് ബാബ പറയുകയാണ് इस संगम युग ഇ സു സംഗമയുഗക്കോ വിശേഷ വരദാൻഹേ പ്രത്യക്ഷ ഫൽ പ്രാപ്തി കരാനേക്കാം ഈ സംഗമയുഗത്തിന് വിശേഷ വരദാനുണ്ട് പ്രത്യക്ഷ ഫലം പ്രാപ്തമാക്കിക്കുന്നതിൻ്റെ ഫൽഭി ഐസാഹേ ജോ പുരുഷാർത്ഥക്കം പ്രാരബ്ധാസ്തി ഫലവും അങ്ങനെയാണ് അത് പുരുഷാർത്ഥം കുറവും പ്രാരബ്ധം കൂടുതലും പ്രാപ്തി കൂടുതലും ഉണ്ടാകുക തോ സമയ്ക്കീ വിശേഷതാക്കോ ഞാൻ അപ്പനെ മേ വിശേഷതാ ഭരണി അപ്പം സമയത്തിൻ്റെ വിശേഷതയെ അറിഞ്ഞ് തന്നിൽ വിശേഷതകൾ നിറയ്ക്കണം അപ്പം ബാബ പറയുകയാണെങ്കിൽ സംഗമയുഗത്തിന് വിശേഷ വരദാനമാണ് പ്രത്യക്ഷ ഫലം പ്രാപ്തമാക്കുക എന്നുള്ളത് അപ്പം കുറച്ച് പരിശ്രമവും കൂടുതൽ പ്രാപ്തിയുമാണ് അപ്പം ഈ വരദാനത്തിൻ്റെ വിശേഷതയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തന്നിൽ വിശേഷത നിറയ്ക്കണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ് അഗർ കമീരഹിജായെങ്കി തോ ഫിർ കമീക്ക് നിഷാനിക്കാ ഹോങ്കി അപ്പം ബാവ പറയാണ് അങ്ങനെ ഇനി കുറവുകളുണ്ട് എങ്കിൽ ആ കുറവുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണം എന്താണ് അടയാളം എന്ത് കാണിക്കും കമാൻ അമ്പും മില്ലും കാണിക്കുമല്ലോ അതാ പറയുന്നത് ബാബ അകർ കമാൻ നഹി കരേങ്കേത്തോ കമാൻ മിലേങ്കി ബാബ പറയാണ് നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്ത് കാണിക്കുന്നില്ല പിന്നെ ആ അമ്പും മില്ലുമൊക്കെ एक सेकंड का भी अगर സെക്കൻഡ് ക വി ഫലകർ പ്രാപ്തി നെഹിക്കിയാത്തോ ഫുൾ നെഹി ബനെങ്ക സെക്കൻഡിൻ്റെയെങ്കിലും ഫലം പ്രാപ്തമാക്കുന്നില്ല എങ്കിൽ ഫുൾ ആകുകയില്ല എന്ന് ഫെയിൽ കീ ലിറ്റുമേ ആജായെങ്കി ഫെയില് ആകുന്നവരുടെ ലിസ്റ്റിലേക്ക് വരുമെന്ന് അപ്പം പുരുഷാർത്ഥം സമയത്തിനനുസരിച്ച് തീവ്രമായിട്ട് ചെയ്ത് അത്ഭുതങ്ങൾ കാണിക്കുന്നവരാകണം അല്ലാതെ ത്രേതായികത്തിൽ വരുന്ന ആ സ്വഭാവം ഉണ്ടാകരുത് അതാണ് ബാബു അമ്പുമില്ലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത്ഭുതങ്ങളാണ് കാണിക്കേണ്ടത് അത്രയും വിശേഷതകൾ നമ്മൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ നിറയ്ക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദില്ലി കോ ഹേ കേബ് കീ ദിൽ അപ്പോൾ ദില്ലിയിലുള്ളവരോട് ബാവു പറയുകയാണ് ദില്ലിയെ അറിയപ്പെടുന്ന തന്നെ ബാബ്ദാദയുടെ ഹൃദയം മനസ്സ് എന്നാണ് ജയ്സേ ദിൽക്കി ധടക്കൻസേ തന്തുരസ്തിക്ക മാലിമ്പെടുത്താ അപ്പം ഏതുപോലെ മനസ്സിൻ്റെ പൾസ് ഇത് നമ്മൾ പൾസ് നോക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ പൾസിലൂടെ ആരോഗ്യത്തെക്കുറിച്ച് അറിയാൻ കഴിയും വൈസെ ദില്ലിക്ക് ആവാജിസേ സമാപ്തിക്ക് ആവാജി സുനെങ്കി അപ്പം അതേപോലെ തന്നെ ദില്ലിയിലെ മനസ്സിൻ്റെ ശബ്ദത്തിലൂടെ അത് സമാപ്തിയുടെ ശബ്ദം കേൾക്കാൻ സാധിക്കും എവിടം വരെ ആയി സമാപ്തിയുടെ സമയം അടുത്തോ ഇല്ലയോ എന്നുള്ളത് ദില്ലിയുടെ ഡൽഹിയിലുള്ളവരുടെ മനസ്സിൻ്റെ ശബ്ദത്തിലൂടെ അറിയാൻ കഴിയും എന്ന് ബാബ പറയുകയാണ് ദില്ലി ഹേ ദർപ്പൺ തോ ദില്ലി വാലോങ്കി കിത്ത്നി ജിമ്മേവാരി ഇപ്പം ഡൽഹി എന്ന് പറയുന്ന ദർപ്പണമാണ് അപ്പോൾ ഡൽഹിയിലുള്ളവർക്ക് എത്ര ഉത്തരവാദിത്തമാണ് ഉള്ളത് ജിത്തന ബെടാ ജിമ്മേവാർ ക ത താജ് ഉത്തനാ ഹി സത്യുഗുമേ ഫി ബെഡാ താജ് എത്രമാത്രം വലിയ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടമാണോ അത്രയും സത്യുഗത്തിനും വലിയ കിരീടം ഡൽഹിക്ക് കിട്ടുമെന്ന് പറയുകയാണ് ബാബ ഇസ്കോ കേി ജിമ്മേവാരി ഇതിനെയാണ് പരിധിയില്ലാത്ത ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബാപ്പു ബാപ്പുബി മധുപന്മേ രഹിത്തെ ബേഹദിക്കി സർവീസ് കർത്തേധേന ബാബയും മധുബനിൽ ഇരുന്നു കൊണ്ട് ആ മധുബനിൽ വസിച്ചുകൊണ്ടും പരിധിയില്ലാത്ത സേവനമാണല്ലോ ചെയ്തത് ോ ബേഹദിക്കി ജിമ്മേവാരി അപ്പോൾ ബാബു പറയണേ ഡൽഹിയിലുള്ളവരും ഡൽഹിയിൽ മാത്രം സേവനം ചെയ്താൽ പോരാൻ കാരണം ബാബ മധുബനിലിരുന്നുകൊണ്ട് പരിധിയില്ലാത്ത സേവനമോ ചെയ്തേ അതേപോലെ തന്നെ ഓരോരുത്തർക്കും പരിധിയില്ലാത്ത ഉത്തരവാദിത്വമുണ്ട് ബേഹദിക്ക് ബുദ്ധി കൈസി ഹോത്തി പരിധിയില്ലാത്ത ബുദ്ധി എങ്ങനെ ഇരിക്കും ബേഹദിക്ക് ബാത്ത് സോച്ച് പരിവാർ സേ സംബന്ധ സ്നേഹ് സർവസ്ഥാൻ അപ്പനേ അപ്പോൾ പരിധിയില്ലാത്ത ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണമാണ് പറയുന്ന പാബം എപ്പോഴും പരിധിയില്ലാത്ത കാര്യങ്ങളെ അവർ ചിന്തിക്കുകയുള്ളു പരിധിയില്ലാത്ത കുടുംബത്തോട് ബന്ധവും ഉണ്ടായിരിക്കും സ്നേഹവും ഉണ്ടായിരിക്കും സർവ്വസ്ഥാനങ്ങളും തൻ്റേതാണെന്നുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നലും ഉണ്ടാകും ഐസേക്കോ തേ ഹെ ബേഹദ സർവീസബിൾ അങ്ങനെയുള്ളവരെയാണ് പരിധിയില്ലാത്ത സർവീസബിൾ എന്ന് പറയുന്നത് ഹദ് കി സർവീസ് വാലേക്കോ സർവീസബിൾ നെഹേക്ക ഹെങ്കി പരിധിയുള്ള സർവീസ് ചെയ്യുന്നവരെ സർവീസബിൾ എന്ന് പറയുകയില്ല അപ്പം ബാബ പറയുകയാണെങ്കിൽ കുട്ടികളെപ്പോഴും പരിധിയില്ലാത്ത സർവീസാണ് ചെയ്യേണ്ടത് മുഴുവൻ വിഷയവും തൻ്റെതാണെന്ന് ഉള്ളിലൊരു തോന്നലുണ്ടാകണം അതായത് ചിന്ത എപ്പോഴും പരിധിയില്ലാത്ത രീതിയിലായിരിക്കണം ഏത് ആരെ കണ്ടിരുന്നാലും ശരി തന്നെ ഈശ്വര്യ കുടുംബത്തിലെ അംഗങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ കുടുംബത്തിലേതാണ് ആ സ്നേഹം ഉണ്ടായിരിക്കണം ആ ബന്ധുവുണ്ടായിരിക്കണം അവരെ തന്നെയാണ് ബാബ്ദാദയ്ക്ക് വളരെയധികം ഇഷ്ടം അവർ തന്നെയാണ് സർവീസബിൾ പരിധിയുള്ള അവരവരുടെ സ്ഥാനത്തുനിന്ന് സേവനം ചെയ്യുന്നവരെ ഒരിക്കലും സർവീസബിൾ എന്ന് പറയാൻ കഴിയുകയില്ല എന്ന് ബാബ പറയുകയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല സർവീസബിൾ കുട്ടികളായിത്തീരാം ആ ഒരു ശുഭസങ്കല്പത്തോടെ തീരുന്നു Om um, shanti